കോടതിയിൽ നിന്നും കിട്ടിയ കനത്തിലുള്ള അടുത്ത തിരിച്ചടിയിൽ വെന്തുരുകയാണ് മോദി സർക്കാർ മോദിക്കെതിരെ ആരെങ്കിലും ഒരു വിരലനക്രമം നടത്തുന്നുണ്ടെങ്കിലും അവരെ എന്ന ഉദ്ദേശത്തോടെ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭരണഘടനയിൽ പോലും ഒരു ഭേദഗതി വരുത്തി പുതിയ ചട്ടം കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ എന്നാൽ അന്ന് ആ ചട്ടം സ്റ്റേ ചെയ്ത കോടതി കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് മോദി ഇത് ഭരണഘടനാ ലംഘനമാണ് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാനാവില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് ഫാക്ട് ചെക്ക് യൂണിറ്റ് രൂപീകരിക്കാൻ ഐ ടി ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതികളെ റദ്ദാക്കുക കൂടി ചെയ്തു ഇതോടെ ഈ വിഷയത്തിൽ രണ്ടാം മുതൽ അടികൂടി കോടതിയിൽ നിന്ന് കിട്ടുമ്പോൾ എങ്ങനെ മോദിയും കൂട്ടരും വെന്തുരുകാതിരിക്കും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലെ വ്യാജ വാർത്തകൾ കണ്ടെത്തി നടപടി എടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ് ഫാക്ട് ചെക്ക് യൂണിറ്റ് ഐ ടി ചട്ടങ്ങളുടെ ഭേദഗതി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ബോംബെ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാരായ ജി എസ് പട്ടേൽ നീല ഗോഖലെ എന്നിവർ ഭിന്ന വിധിയാണ് പ്രസ്താവിച്ചിരുന്നത് ഇതേ തുടർന്ന് ജസ്റ്റിസ് അതുൽ എസ് ചന്ദ്രുക്കറിനെ കേസിലെ ടൈ ബ്രേക്കർ ജഡ്ജിയായി നിയമിക്കുകയായിരുന്നു ഐ ടി ചട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതി ഭരണഘടനയുടെ പതിനാലും പത്തൊൻപത് അനുഛേദങ്ങളുടെ ലംഘനമാണെന്ന് ജസ്റ്റിസ് അതുൽ എസ് ചന്ദ്രകൂർ വിധിച്ചതോടെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ കുതിര കയറാൻ കേന്ദ്രത്തിന് സാധിക്കാതെ വന്നത് അതുവരെ ഭരണഘടനയിൽ അതിന്റെ ലൂപ്പ് ഹോളുകൾ ചികഞ്ഞുകൊണ്ട് എന്തുമാറ്റവും കൊണ്ടുവന്ന് എല്ലാം ബി ജെ പിക്ക് കേന്ദ്രത്തിനും അനുകൂലമാക്കി മാറ്റാമെന്ന ചിന്തയെ മുളയിലേ നുള്ളിക്കളയാൻ കോടതിക്കായി കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വസ്തുത പരിശോധിക്കാനാണ് ഐ ടി ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി വരുത്തി ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിച്ചത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഉള്ളടക്കമോ സർക്കാരിന്റെ കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യാജമെന്ന് മുദ്രകുത്തിയാൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ അവ നീക്കം ചെയ്യേണ്ടി വരുന്ന തരത്തിലുള്ള ഫാക്ട് ചെക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം നേരത്തെ തന്നെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയുള്ള റദ്ദാക്കലും കൂടി കേന്ദ്രത്തെ പൊട്ടിക്കെട്ടി അടക്കി വെച്ചു കോടതി